കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ വീണ്ടും ചോദ്യങ്ങൾ പകർത്തി. വെള്ളിയാഴ്ച നടത്തിയ അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ വെഹിക്കിൾ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാർച്ചിൽ നടത്തിയ പ്ലംബർ പരീക്ഷയുടെ ചോദ്യം ഒരു ഗൈഡിൽ നിന്ന് പകർത്തിയതാണെന്ന മീഡിയാവൺ വാർത്തയ്ക്ക് പിന്നാലെ പരീക്ഷ PSC റദ്ദാക്കിയിരുന്നു. മീഡിയാവൺ എക്സ്ക്ലൂസീവ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 20 മോട്ടോർ വാഹന നിയമത്തെപ്പറ്റിയുള്ളതാണ്. ബാക്കി 80 ചോദ്യങ്ങളിൽ 47 ഓൺലൈൻ ലേണിംഗ് ആപ്പുകളായ എക്സാം വേദ, സ്റ്റാൻഡ് ഫൗണ്ടറി എന്നിവയിൽ നിന്ന് പകർത്തി. തെറ്റായ ഓപ്ഷൻസും അക്ഷരതെറ്റുകളും അപ്പാടെ PSCയുടെ ചോദ്യപേപ്പറിലുമുണ്ട്. 10,000 ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. ലാസ്റ്റ് 2015 എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ 8 ശേഷം 2023 നടക്കുന്നത്. പ്രിപ്പയർ ചെയ്ത ഒരാളിനും പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്കും ഒരേപോലെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു എക്സാമാണ് നടന്നത്. ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിരിക്കുന്നത്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. PSC നടത്തുന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഗൈഡുകളിൽ നിന്നും ഓൺലൈൻ ആപ്പുകളിൽ നിന്നും അപ്പാടെ പകർത്തുന്നത് ആദ്യമായല്ല. ഈ വർഷം മാർച്ചിൽ നടത്തിയ പ്ലംബർ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ 90% ചോദ്യങ്ങളും വന്നത് ഒരു ഗൈഡിൽ നിന്നായിരുന്നു. PSC നാഥനില്ലാ കളരിയായെന്നും നിയമപരമായി നീങ്ങുമെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിലമ്മലി പ്രതികരിച്ചു. PSC രംഗത്ത് വലിയൊരു മാഫിയക്ക് ഇതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള അവസരം ഇപ്പത്തെ PSCയും ഗവൺമെന്റും കൊടുക്കുക. ഉത്തരവാദിത്തപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ലാതാക്കിയിരിക്കാൻ, അതിനെതിരായിട്ടുള്ള നിയമരാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള ഞങ്ങളുടെ സമരങ്ങളും പോരാട്ടങ്ങളും ഞങ്ങൾ ആരംഭിക്കുകയാണ്. പ്ലംബർ പരീക്ഷയിലെ കോപ്പി പേസ്റ്റ് മീഡിയാവൻ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ആ പരീക്ഷ PSC റദ്ദാക്കി. ചോദ്യകർത്താവിനെ കരിമ്പെട്ടിയിലും പെടുത്തി. പക്ഷേ കോപ്പി പേസ്റ്റ് തുടർക്കഥയാകുകയാണ്. പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ശക്തമായ നടപടികൾ PSC സ്വീകരിച്ചേ മതിയാകൂ. മുഹമ്മദ് അൻവർ, മീഡിയാവൺ, തിരുവനന്തപുരം.